എല്ലാവർക്കും ചില്ലുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചില്ലുസ് വേൾഡിൽ ഉണ്ടാക്കുന്നത് ഒരു പച്ചപ്പയർ മെഴുക്കുവരട്ടിയാണ്. പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു അര കിലോ പച്ചപ്പയർ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു വലിയ സവോള, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ രണ്ട് പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വെളിച്ചെണ്ണ. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഇതിന് എപ്പോഴും നല്ലത്. സവോള അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കീറിയിട്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. പച്ചമുളക് കീറിയിട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എരിവ് ഒത്തിരി ഉണ്ടെന്ന് തോന്നിയാൽ അത് എളുപ്പമെന്ന് എടുത്ത് മാറ്റിക്കളയാം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടുവേ പുലർന്ന് ഇട്ട് വച്ചിരിക്കുന്നത്. ഞാനൊരു അയൺ കടായി സ്റ്റവിൽ വെച്ചിട്ട് ഞാൻ പയറിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് വേകാനായിട്ട് കുറച്ച് വെള്ളം, ഒരു കാൽ ഗ്ലാസ് വെള്ളം, പയറിന് തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ പയർ വെന്ത് വരുന്ന കണ്ടോ? നമുക്ക് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. കണ്ടോ ഇത് പാകത്തിന് വെന്ത് വന്നു. ഒരു 6 മിനിറ്റ് എടുത്തു ഇത് വെന്ത് വരാനായിട്ട്. നമുക്കിനി ഇത് ഇങ്ങനെ മാറ്റി വെക്കണം. ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഞാൻ ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചപ്പയറിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഒരിയിട്ട് നമുക്ക് ഇങ്ങനെ മുരിയിട്ടെടുക്കാം. ഇത് ഇതിൻ്റെ പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട്, മഞ്ഞളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം, ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കി മൂടി വെക്കരുത്, അപ്പോൾ വെന്ത് കൂടിപ്പോകും. ഇനി ഇങ്ങനെ തന്നെ കിടന്ന് ചെറുതീയിൽ ഇരുമ്പ് ചിന്തി ചാർച്ചയാകുമ്പോൾ നമുക്ക് സിമ്മിലിട്ട് വെച്ച് കൊടുത്താൽ മതി. നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് വരും. ഇത് മുളക് പൊടി, ചുവന്ന മുളക് പൊടി ചേരുന്നില്ല. നല്ല ടേസ്റ്റുള്ള ഒരു മെഴുകുവരട്ടിയാണിത്. പയർ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഇത് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞപ്പോൾ ആ പയറൊക്കെ ഒന്ന് ചുങ്ങി. നല്ല ടേസ്റ്റാണ് ഈ മെഴുക്കുവരട്ടി. കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയാണിത്. കാരണം ഒത്തിരി മസാലാസ് ഒന്നും ചേരുന്നില്ലല്ലോ. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു നെല്ലിക്ക ചട്നി നല്ല കോമ്പിനേഷനാണ്, അത് ഞാൻ ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.